നമസ്കാരം. മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നമുക്കറിയാം, ഗാന്ധിജി കേരളത്തിൽ പല അവസരങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും PSCക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും ചോദിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കാം. ഗാന്ധിജി കേരളത്തിൽ 5 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത് 1920. ഡേറ്റ് അത്രയ്ക്ക് പ്രധാനമല്ല, എങ്കിലും അറിഞ്ഞിരിക്കുക, August 18 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം ഇറങ്ങിയത്. 20 മണിക്കൂറോളം അന്ന് അദ്ദേഹം കേരളത്തിൽ ചിലവഴിച്ചു. ദേശീയ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ യാത്രയ്ക്കിടെയാണ് കേരളത്തിൽ സന്ദർശിക്കുന്നത്. എന്നാൽ കേരളത്തിൽ എത്തിയതിനൊരു പ്രത്യേകതയുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. നമ്മൾ PSC പരീക്ഷയ്ക്കോ മറ്റ് മത്സര പരീക്ഷകൾക്കോ ഏതെങ്കിലും ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് 1920 ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ സന്ദർശനം നടത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമതായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1925. അന്ന് അദ്ദേഹം കുറച്ച് നാൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. March 8 മുതൽ 19 വരെ വൈക്കമാണ് പ്രധാന സന്ദർശന സ്ഥലം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഈ അവസരം കേരളത്തിൽ വന്നത്. ഈ യാത്രയിലാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അന്ന് ശ്രീനാരായണ ഗുരുവുമായിട്ട് ഗാന്ധിജി സംസാരിക്കുമ്പോൾ ദ്വിഭാഷിയായിട്ട് ട്രാൻസ്ലേറ്ററായിട്ട് വർദ്ധിച്ചത് ശ്രീ കുമാരൻ ആശാനാണ്. അത് ഓർത്തിരിക്കുക. മൂന്നാമതായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1927. October 9 മുതൽ 15 വരെ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് 3rd തവണ അദ്ദേഹം കേരളത്തിലെത്തുന്നത്. നാഗർകോയിൽ വഴി തിരുവനന്തപുരത്ത് വന്നാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് തുടക്കം കുറിച്ചത്. 4th ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1934. January 10 മുതൽ 22 വരെ അദ്ദേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. പ്രധാനമായും മലബാർ പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടന്നത്. അതിന് പ്രധാന ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഹരിജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷനായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശം. ഈ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. മലബാറിൽ വെച്ച് കൗമുദി ടീച്ചർ എന്ന ഒരു മഹത് വനിത തൻ്റെ ആഭരണങ്ങൾ ഊരി ഈ ഹരിജൻ ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് ഗാന്ധിജിക്ക് നൽകുകയും ചെയ്തു. അത് ഗാന്ധിജി തൻ്റെ പത്രത്തിൽ കൗമുദി കാ ത്യാഗ് എന്ന ഒരു പ്രയോഗത്തിലൂടെ ആ സംഭവം പ്രശസ്തമാക്കുകയും ചെയ്തു. 5th ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1937. January 12 മുതൽ 21 വരെ അദ്ദേഹം കേരള സന്ദർശനം നടത്തി. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് അദ്ദേഹം പര്യടനം നടത്തി. ഈ യാത്രയുടെ ഉദ്ദേശം ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ, അതായത് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവാണ്. ഈ സന്ദർശന വേളയിലാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അദ്ദേഹത്തിന് കുലയരാജ എന്ന പേര് സമ്മാനിക്കുന്നത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഇനിയും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ നിങ്ങൾ ഞെക്കിയാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും.